നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനി ഇത് തുടരാൻ പറ്റില്ല. അവൾക്ക് യഥാർത്ഥത്തിൽ ഓർമ്മ പിശകുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നല്ലൊരു ഡോക്ടറെ കാണിക്കണം, വേണ്ടുന്ന ട്രീറ്റ്മെന്റ് എടുക്കണം. അതിനും വൈകാൻ പാടില്ല. ഞാനും അത് ആലോചിക്കാതിരുന്നില്ല. ഇനി അമ്മൂനെ മംഗലശ്ശേരിയിൽ താമസിപ്പിക്കുന്നത് തന്നെ സത്യത്തിൽ നമ്മുടെ മോക്ക് ആപത്താ. കാഞ്ചന പറഞ്ഞതെല്ലാം ഞാൻ സമ്മതിക്കാം, പക്ഷേ ഇന്ന് നമ്മുടെ മോള് ശ്രീകുട്ടി അവിടെ സഞ്ജുവിന്റെ ഭാര്യയായിരിക്കുന്നത് ഈ അമ്മു കാരണോ? അതൊരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. വലിയൊരു ആപത്തിൽ നിന്നാണ് ശ്രീകുട്ടി അമ്മു രക്ഷിച്ചത്. ഇപ്പോ ആ അമ്മൂന് കുറച്ച് പ്രശ്നം വന്നിരിക്ക, അപ്പോ അവളെ രക്ഷിക്കാനുള്ള ചുമതല നമുക്കില്ലേ? അതിന് നമ്മൾ അവളെ തള്ളിക്കളയുന്നില്ലല്ലോ. അതാ പറഞ്ഞത് നല്ലൊരു ഡോക്ടറെ കാണിച്ച് വേണ്ടുന്ന ട്രീറ്റ്മെന്റ് ചെയ്യാമെന്ന്. ശരി, അത് സമ്മതിച്ചു. ഞാൻ സഞ്ജുവുമായിട്ട് ആലോചിച്ച് വേണ്ടത് ചെയ്യാം. അതിനി ഒരു നിമിഷം പോലും വൈകിച്ചുകൂടാ. പ്രഭേ, ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറയാം, ഇല്ലെങ്കിലേ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മളുടെ മോളുടെ ജീവിതമാ. അത് പ്രഭ മറക്കണ്ട. അച്ഛനോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിന്നെ പുറത്തു കൊണ്ട് വന്നാ മതിന്ന് കരുതിയിട്ടാ ഞാൻ അതിനല്ലേ പിന്നീട് വന്നത്. അപ്പൊ നീ എടുത്ത് ചടി ഓടുകയും ചെയ്തു. ഞാനെന്നല്ല, ആരായാലും പേടിച്ചു പോവില്ലേ. അപ്പച്ചി എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ മുറി പൂട്ടിയില്ലെങ്കിലും ഞാൻ അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. ഇതാരാ ഇവിടെ ജോലിക്ക് നിൽക്കുന്ന ആളാ? ഞാൻ ചോദിച്ചതിൽ എന്തെങ്കിലും തെറ്റുപറ്റിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. തെറ്റൊന്നും പറ്റിയിട്ടില്ല, ഞാനിവിടുത്തെ ജോലിക്കാരൻ തന്നെയാ. ജോലിക്കാരനായിട്ടല്ല ഞങ്ങൾ ഇവനെ കാണുന്നത്, ഈ കുടുംബത്തിലെ ഒരു അംഗമാണ് രാജു. രാജു എന്നാണല്ലേ പേര്? ഞാൻ രാജുവേട്ടാന്ന് വിളിക്കട്ടെ. അങ്ങനെയായിരുന്നല്ലോ അമ്മ ഇന്നലെ വരെ എന്നെ വിളിച്ചോണ്ടിരുന്നത്. രാജുവേട്ടന് ഓർമ്മയില്ലെന്ന് മാത്രം അമ്മ പറയരുത്, എനിക്കത് സഹിക്കാൻ കഴിയില്ല. അയ്യോ, നിങ്ങൾ എന്നെ അമ്മ എന്ന് വിളിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ലച്ചുവാണെന്ന് എത്ര വട്ടം പറഞ്ഞു. ഇവിടെ അമ്മ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നോ? എന്നെ പോലെ ഇരിക്കുന്നൊരു കുട്ടി. അങ്ങനൊരു കുട്ടി ഉണ്ടായിരുന്നു, ഏകദേശം ലച്ചുവിനെ പോലെ തന്നെയാ അവളും. ശ്രീകുട്ടി അവളെ അനിയത്തി പോലെയാ കണ്ടത്. ഞാൻ ലച്ചുവാ, മറ്റൊരാളുടെ പേരിട്ട് ആരെന്നെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ആ അമ്മ സഞ്ജുട്ടിന്റെ ഭാര്യ ആയിരുന്നില്ല. ഞാൻ സഞ്ജുട്ടിന്റെ ഭാര്യയല്ലേ, നിങ്ങളൊക്കെ അതല്ലേ നോക്കണ്ടേ? അവൾക്കൊന്നും ഓർമ്മയില്ല. അവളറിയാത്ത ഒരാളുടെ പേര് അവളെ വിളിക്കാതിരിക്കുന്നത് നല്ലത്. എന്തെങ്കിലും ഒരു ഓർമ്മ വരട്ടെ എന്ന് കരുതിയല്ലേ
അങ്ങനെ വിളിക്കുന്നേ? അവളെ മടക്കിക്കൊണ്ട് വരാതിരിക്കുന്നതല്ലേ ശരിക്കും നമ്മൾ അവളോട് ചെയ്യുന്ന ദ്രോഹം? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.